ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു വിവരം ഒന്നും ലഭ്യമായിരുന്നു. നിരവധി യാത്രക്കാരുണ്ട് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ അവിടെ എത്തിച്ച ആംബുലൻസുകൾ മതിയാകാതെ വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല കൂടുതൽ ആംബുലൻസുകൾ എത്തിക്കുന്നതിന് വേണ്ടി അവിടെ ബന്ധപ്പെട്ട അതോറിറ്റികളിലേക്ക് നിർദ്ദേശം നൽകിയതായിട്ടും അവിടെ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചു. മാത്രമല്ല ഏതാനും സമയത്തിനകം തന്നെ കൊണ്ടോട്ടി ആശുപത്രിയിൽ ഏകദേശം നിരവധി ആളുകൾ കൊണ്ടോട്ടി ആശുപത്രി എത്തിക്കുകയും മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്ത കാരണത്താൽ അതിൽ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു എന്നുള്ള വിവരം അവിടെ നിന്ന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ എത്തുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവരെ കൂടി അവിടെ അങ്ങോട്ട് മാറ്റും. മാത്രമല്ല പ്രദേശത്ത് ഇപ്പോഴും തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് യാത്രയെ വളരെ രക്ഷപ്രവർത്തനത്തെ വളരെ ദുഷ്കരമാക്കുകയും ചെയ്യുന്നുണ്ട്. റെയിൽവേ മറികടന്നുള്ള താഴ്ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്നുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതും വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എയർപോർട്ടിൽ നിന്ന്? ഇപ്പോൾ എത്ര കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ അഷ്കർ അലി നിൽക്കുന്നത്? നമ്മൾ രണ്ട് യൂണിറ്റും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഷഹദിന്റെ യൂണിറ്റും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ യൂണിറ്റും രണ്ട് യൂണിറ്റും ഇപ്പോൾ കരിപ്പൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാനും സമയത്തിനോട്ടാണ് അവിടെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗം കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും ഗതാഗതം നടത്തപ്പെടുന്ന ഒരു സാഹചര്യം കൊണ്ട് ഞാൻ